വാട്സാപ്പ് ഗസ് ബോക്സ്മെന്റ് നാസമാണ് വാട്സാപ്പിന്റെ പുതിയ അപ്ഡേഷനിലൂടെ നമുക്ക് ഏറ്റവും പുതിയ രണ്ട് ഫീച്ചേഴ്സ് വാട്സാപ്പ് നമുക്ക് തുറന്നു തരികയാണ്. വളരെ ഉപകാരപ്പെടുന്ന രണ്ട് ഫീച്ചേഴ്സാണ് വാട്സാപ്പ് ഇപ്പോൾ പുതിയ അപ്ഡേഷനിലൂടെ കൊണ്ടുവന്നു വരുന്നത്. ഇപ്പോഴ് വാട്സാപ്പിന്റെ ബീറ്റ വേഴ്സൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സേവനം ലഭ്യമായി തുടങ്ങിയിട്ടുമുണ്ട്. എന്താണ് വാട്സാപ്പ് പുതുതായിട്ട് നമുക്ക് തരുന്ന ആ ഒരു ഫീച്ചർ എന്ന് അറിയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണ് ആ ഒരു ഫീച്ചർ നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ്, അതേപോലെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. നമ്മൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയച്ചു എന്ന് കരുതുക, എന്നിട്ട് ആ ഒരു മെസ്സേജ് നമ്മൾ അറിയാതെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇപ്പോൾ വാട്സാപ്പിലുള്ളത് ഡിലീറ്റ് ഫോർ എവറി വണ്ണും അതേപോലെ തന്നെ ഡിലീറ്റ് ഫോർ മീയും എന്നാണ്. നമ്മളൊരു മെസ്സേജ് ഒരാൾക്ക് അയക്കുന്നു, ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുക്കുന്നതിന് പകരം നമ്മൾ അറിയാതെ ഡിലീറ്റ് ഫോർ മീ ആണ് കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഡിലീറ്റ് ഫോർ മീ കൊടുത്താൽ എനിക്ക് മാത്രം അല്ലെങ്കിൽ അയക്കുന്ന ആൾക്ക് മാത്രമേ അത് ഡിലീറ്റ് ആയി പോവുകയുള്ളൂ, പക്ഷേ റിസീവ് ചെയ്യുന്ന ആൾക്ക് അത് അവിടെ കിട്ടുകയും ചെയ്യും. ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുത്താൽ മാത്രമേ ഉള്ളൂ രണ്ടാളുകൾക്കും ഇത് ഡിലീറ്റ് ആയി പോവുകയുള്ളൂ. നമ്മൾ അറിയാതെ അബദ്ധവശാൽ ഈ ഒരു ഡിലീറ്റ് ഫോർ മീ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് പിന്നീട് ആൾക്കെത്തുകയും നമുക്ക് കിട്ടാതിരിക്കുകയുമാണ് ചിലത്. വാട്സാപ്പിന്റെ ഈ ഒരു പുതിയ ഫീച്ചർ വരുന്ന വഴി നമ്മൾ ഡിലീറ്റ് ഫോർ മീ കൊടുത്തു കഴിഞ്ഞ ഉടൻ തന്നെ വാട്സാപ്പ് ഒരു പോപ്പ്അപ്പ് നോട്ടിഫിക്കേഷൻ നമ്മുടെ മൊബൈലിൽ കൊണ്ടുവരികയും അതിൽ അൺഡു എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരികയും ചെയ്യുകയാണ്. അറിയാതെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് എന്തുമാകട്ടെ ഈ ഒരു അൺഡു ഉപയോഗിച്ച് നമുക്ക് റിട്ടേൺ എടുക്കാൻ സാധിക്കും. വളരെ മികച്ച നല്ല ഒരു ഫീച്ചറാണ്. രണ്ടാമതായിട്ട് വാട്സാപ്പ് നമുക്ക് തരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചറും നമ്മൾ ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കുകയാണ്, ആ ഒരു സമയത്ത് ആ ഒരു മെസ്സേജ് അല്ല അല്ലെങ്കിൽ ആ ഒരു മെസ്സേജിൻ്റെ സ്പെല്ലിംഗ് നമുക്ക് തെറ്റിപ്പോയി അറിയാതെ അവർക്ക് ചെന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോഴേ നമുക്ക് വാട്സാപ്പ് പുതിയ ഒരു ഫീച്ചറിലൂടെ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരികയാണ്. തെറ്റായിട്ട് നമ്മൾ അയച്ചിരിക്കുന്ന ആ ഒരു മെസ്സേജിൽ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു എഡിറ്റ് ഓപ്ഷൻ കൂടി വാട്സാപ്പ് നമുക്ക് അവിടെ തരുന്നുണ്ട്. ആ ഒരു എഡിറ്റ് ഓപ്ഷനിൽ കൂടെ നമുക്ക് കറക്റ്റായിട്ട് എന്താണ് എഴുതേണ്ടതെന്ന് എഴുതിയിട്ട് അത് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും കൂടി നമുക്ക് വാട്സാപ്പ് തരികയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ഫോർ എവറി വൺ കൊടുത്ത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. ഇനി മുതൽ അത്തരത്തിലുള്ള ഓപ്ഷൻ വേണ്ട. ഒരു എഡിറ്റ് ഓപ്ഷനിലൂടെ നമുക്ക് വാട്സാപ്പ് റീടൈപ്പ് ചെയ്യാനുള്ള മെസ്സേജ് റീടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി തന്നിരിക്കുകയാണ്. ഈ ഒരു രണ്ട് ഫീച്ചറും വളരെ ഉപകാരപ്പെടുന്ന ഫീച്ചറാണ്. വാട്സാപ്പിൻ്റെ ബീറ്റാ വേഴ്സണിലാണ് ഇപ്പോൾ ഇത് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഗ്ലോബൽ വേഴ്സണിലേക്ക് ഉടൻ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിലേക്കും എത്തിക്കുക. വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റന്നാൾ വീഡിയോയുമായി കാണുന്നവരെ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.